കെഎസ്ആർടിസിയിൽ ഓണത്തിന് മുൻപ് ജൂലൈ മാസത്തെ മുഴുവൻ ശമ്പളവും നൽകണമെന്ന് ഹൈക്കോടതി. പെൻഷനും ഉടൻ വിതരണം ചെയ്യണം. ശമ്പളത്തിന്റെ ആദ്യ ഗഡു നൽകാൻ സർക്കാർ സഹായത്തിന് കാത്തുനിൽക്കേണ്ടെന്നും കോടതി നിർദ്ദേശിച്ചു. ജോഷി കുര്യനുണ്ട്. ജോഷി, ഓണത്തിന് ആരെയും വിശന്നിരിക്കാൻ അനുവദിക്കില്ല എന്നടക്കം കോടതി പറഞ്ഞിട്ടുണ്ട്. എന്താണ് സർക്കാർ മറുപടി? ഈ കെഎസ്ആർടിസിയിലെ ശമ്പള പെൻഷൻ വിഷയവുമായി ബന്ധപ്പെട്ട ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണിക്കുന്നത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി ഹൈക്കോടതിയുടെ മേൽനോട്ടം ഇക്കാര്യത്തിൽ ഉണ്ട്. ഇന്ന് വീണ്ടും ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ഈ ശമ്പള വിതരണം സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇന്ന് കോടതി കടന്നത്. ഈ സമയത്താണ് ഈ നേരത്തെ തന്നെ കെഎസ്ആർടിസി പറഞ്ഞിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം പ്രതീക്ഷിക്കുന്നുണ്ട്, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു. ആ ഘട്ടത്തിലാണ് കോടതി പറഞ്ഞത് ശമ്പളത്തിന്റെ ആദ്യ ഗഡു നൽകേണ്ടത് കെഎസ്ആർടിസി തന്നെയാണ്, ബാക്കി പിന്നീടാണ് പരിശോധിക്കേണ്ടത് എന്ന് പറഞ്ഞു. 130 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്നത്. ഇത് ലഭിച്ചാൽ ജൂലൈ ഓഗസ്റ്റ് മാസത്തെ ശമ്പളം മൊത്തം കൊടുത്തു തീർക്കാൻ സാധിക്കുമെന്നാണ് കെഎസ്ആർടിസി പറഞ്ഞത്. ആ ഓണത്തിന് ആരെയും ഇരിക്കാൻ അനുവദിക്കരുത്, ഒരു ജീവനക്കാരനെ പോലും വിശന്നിരിക്കാൻ അനുവദിക്കരുത് എന്ന് കോടതി കെഎസ്ആർടിസിയോട് ആവശ്യപ്പെട്ടു. ഓണത്തിന് മുൻപ് മുഴുവൻ ശമ്പളവും കൊടുത്തു തീർക്കണം. ജനങ്ങൾക്ക് കെഎസ്ആർടിസി ബസ്സുകൾ ആവശ്യമുള്ളതുകൊണ്ടാണ് ഇപ്പോഴും കെഎസ്ആർടിസി നിലനിൽക്കുന്നത്. മാത്രമല്ല ഓണത്തിന് മുമ്പ് ജൂലൈയിലെ ശമ്പളം മുഴുവനായി കൊടുത്തു തീർക്കണം എന്നുമാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചത്. അതായത് ഓണത്തിന് മുമ്പ് ജൂലൈയിലെ മുഴുവൻ ശമ്പളവും കൊടുത്തു തീർക്കണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ ഇന്ന് ഉന്നതതല യോഗം നടക്കും എന്ന് സർക്കാരും ഇന്നും അറിയിച്ചു. മാത്രവുമല്ല ഇക്കാര്യത്തിൽ ജൂലൈ മാസത്തെ പെൻഷൻ ഉടൻ നൽകണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് ഇന്നത്തെ സിറ്റിംഗ് അവസാനിച്ചത്. ഈ ഹർജി വീണ്ടും ഈ മാസം 21 പരിഗണിക്കും.